നമസ്കാരം. ഒടുവിൽ കാത്തിരുന്ന ആ ഉപദേശവും എത്തി. എ ജിയുടെ ഉപദേശം. തോമസ് ചാണ്ടി ഭൂമി കയ്യേറിയെന്ന ജില്ലാ കളക്ടറുടെ കണ്ടെത്തലിന് നിയമസാധുതയുണ്ടെന്നതാണ് എ ജിയുടെ ഉപദേശം. കോടതിയുടെ ഉത്തരവ് വരെ കാക്കണോ എന്നത് തീരുമാനിക്കുന്നത് എ ജി സർക്കാരിന്റെ കോർട്ടിലേക്ക് തട്ടി. അങ്ങനെ കാക്കാനാണോ കായൽ രാജാവിനെ ഇതുവരെ കുടപിടിച്ച മുഖ്യമന്ത്രിയുടെ തീരുമാനം? കളക്ടറെ ചോദ്യം ചെയ്ത് കോടതിയിലേക്ക് നീങ്ങിയ തോമസ് ചാണ്ടി ചോദ്യം ചെയ്തിരിക്കുന്നത് ടി വി അനുപമ എന്ന ആലപ്പുഴ ജില്ലാ കളക്ടറെയല്ല, സർക്കാരിലെ മറ്റൊരു വകുപ്പിന്റെ മന്ത്രി ഇ ചന്ദ്രശേഖരനെയാണ്. എന്നുവച്ചാൽ സർക്കാരിനെ തന്നെയാണ്. എ ജിയുടെ വാക്കുകളിൽ ജില്ലയിലെ ഭൂമിയുടെ സംരക്ഷകയായ ജില്ലാ കളക്ടറുടെ ഉത്തരവാദിത്തം ആ ജില്ലയുടെ ഭൂമി കാക്കുകയാണ്. അങ്ങനെ തന്റെ ജോലി കൃത്യമായി നിർവഹിച്ച കളക്ടർക്കെതിരെ താൻ കൂടി ഭാഗമായ സർക്കാരിനെതിരെ കോടതിയിൽ പോയി തോമസ് ചാണ്ടി എന്ന കായൽ രാജാവ്. അപ്പോൾ തോമസ് ചാണ്ടി എന്ന മന്ത്രി അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നത് താൻ കൂടി ഭാഗമായ സർക്കാരിലാണ്. എന്നിട്ടും മന്ത്രിപദത്തിൽ തുടരാനും മന്ത്രിക്ക് വേണ്ടുവോളം സമയം നൽകാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കുന്ന ആവേശത്തിന്റെ ഉത്തരമാണ് കിട്ടേണ്ടത്. കോടതി വിധി വരെ, അതായത് ബുധനാഴ്ച വരെ കാക്കണം എന്നാണ് എൻ സി പിയുടെ ഇപ്പോഴത്തെ ആവശ്യം. അതുവരെ കാക്കാൻ നാളത്തെ എൽ ഡി എഫ് യോഗം അനുവദിക്കുമോ? തോമസ് ചാണ്ടി വിഷയത്തിൽ ഇടത് സർക്കാരിന്റെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കണമെന്നാണ് സി പി ഐ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി പറഞ്ഞത്. അങ്ങനെ അന്തസ് കാക്കുന്ന തീരുമാനം നാളത്തെ എൽ ഡി എഫ് യോഗത്തിലെങ്കിലും പ്രതീക്ഷിക്കാം. ഇ പി ജയരാജന്റെയും എ കെ ശശീന്ദ്രന്റെയും രാജി കൃത്യസമയത്ത് ആവശ്യപ്പെട്ട് പ്രതിച്ഛായ വർദ്ധിപ്പിച്ച മുഖ്യമന്ത്രി, നിങ്ങൾ ഇനി ചരിത്രത്തിൽ അറിയപ്പെടുക തോമസ് ചാണ്ടി എന്ന അഴിമതിക്കാരന് കൂട്ടുനിന്ന മുഖ്യമന്ത്രി എന്ന നിലയ്ക്കാവും. ശശീന്ദ്രൻ ഇറങ്ങിയപ്പോൾ ചാണ്ടി, ഇനി ചാണ്ടി ഇറങ്ങിയാൽ ശശീന്ദ്രൻ എന്ന ഒരു രാഷ്ട്രീയ ധാർമ്മികതയുമില്ലാതെ എൻ സി പി അവകാശപ്പെടുമ്പോൾ സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതാണ്: പവർ പവാറിന്റെ പാർട്ടിക്കും. സി പി ഐ നേതാവും ജനയുഗം ജനറൽ മാനേജറുമായ ജോസ് പ്രകാശ്, കോൺഗ്രസ് നേതാവ് എം ലിജു, ഇടത് ചിന്തകൻ ഭാസുരേന്ദ്ര ബാബു എന്നിവർ ചർച്ചയിൽ. കൊട്ടക്കാമ്പൂരിലെ ജോസ് ജോർജ് എം പിയുടെ പട്ടയം റദ്ദാക്കിയ വിഷയത്തിൽ പ്രതികരിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ബിജോ മാണിയും ചർച്ചയിൽ പങ്കെടുക്കുന്നു. പവർ പവാറിന്റെ പാർട്ടിക്കോ സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് കടക്കുകയാണ്. ആദ്യം ശ്രീ ഭാസുരേന്ദ്ര ബാബു, സർക്കാരായാലും സി പി എം ആയാലും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് തോമസ് ചാണ്ടിയുടെ രാജി വിഷയത്തിൽ എ ജി പറയട്ടെ, എ ജിയുടെ നിയമോപദേശം കിട്ടിയാൽ ഉടൻ തീരുമാനം എന്നുള്ളതാണ്. എ ജിയുടെ നിയമോപദേശം കിട്ടിയപ്പോൾ 20 മണിക്കൂർ ആകാനിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ നിയമോപദേശം കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും രാജി എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല സി പി എം. എന്തുകൊണ്ട് രാജി എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല എന്നത്, പരസ്യമായി അങ്ങനെ ഉന്നയിച്ചിട്ടില്ല എന്നത് താങ്കൾ പറയുന്നത് ശരിയാണ്. പക്ഷേ സി പി എമ്മിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. എന്താ നിലപാട്? അന്വേഷണത്തിനെ സംബന്ധിച്ച് എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടത് എന്ന കാര്യം എ ജിക്ക് വിട്ടിരിക്കുന്നു. എ ജിയുടെ ആ റിപ്പോർട്ട്, എ ജിയുടെ നിയമോപദേശ റിപ്പോർട്ട്, അത് ലഭിച്ചാൽ അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കും. ഇതാണ് സി പി എമ്മിൻ്റെ നിലപാട്. അത് ഏൽപ്പിച്ചവർ അത്തരമൊരു നിലപാട് തന്നെയാണ് സ്വീകരിക്കേണ്ടത്. എന്തുകൊണ്ടങ്ങനെ ഏൽപ്പിക്കേണ്ടി വരുന്നു എന്നുള്ള വേറെ കാര്യം, അത് നമുക്ക് വഴിയെ സംസാരിക്കാവുന്നതുമാണ്. ഒരു പക്ഷേ ആ നിലയ്ക്ക് റിപ്പോർട്ട് വന്ന് താങ്കൾ പറഞ്ഞതുമാതിരി 20 മണിക്കൂറായി, അപ്പാട് ചെയ്ത ഒരു കാര്യം ഈ കാര്യത്തെ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ എൽ ഡി എഫ് യോഗം വിളിക്കുക എന്നതാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇതിപ്പോൾ തന്നെ ഏറെ വൈകി എന്നുള്ള കാര്യം പാർട്ടിക്കും ബോധ്യപ്പെട്ടതാണ് അല്ലേ? വൈകിയിട്ടില്ലല്ലോ ശ്രുതി. സോളാർ വിഷയത്തിൽ എജിയുടെ ഉപദേശം വളരെ പെട്ടെന്നായിരുന്നു. ഈ നിയമോപദേശം തന്നെ വൈകിക്കുന്നു, വൈകിക്കുകയാണ് എന്ന തീരുമാനം മുന്നണിക്കകത്ത് എടുത്തിട്ടുണ്ട് എന്നതിന്റെ കൃത്യമായ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സി പി എക്സിക്യൂട്ടീവിൽ തന്നെ കാനം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു, ജനജാഗ്രത യാത്ര അതൊന്നും കഴിയട്ടെ, അത് കഴിയുന്നവരെ നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് കൊണ്ടാണ് ഈ എജിക്ക് എജിയുടെ നിയമോപദേശത്തിന് വിടുക എന്നുള്ള കാലതാമസത്തിന് വേണ്ടി ഉദ്ദേശിച്ചത് തന്നെ. അതിപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, അതിനി നാളെ എൽ ഡി എഫിലേക്ക് വിടുന്നു. നാളെ എൽ ഡി എഫിലേക്ക് വിടുന്നു എന്നതിനപ്പുറം സി പി ഐ ഇപ്പോൾ അല്ല, സി പി എം ഇപ്പോൾ സംസ്ഥാന സമിതിയാണല്ലോ ഒന്ന് ചേർന്നത്, സെക്രട്ടേറിയറ്റിന് തീരുമാനത്തിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തട്ടിക്കളിച്ച് കളിച്ച് വീണ്ടും വീണ്ടും നീട്ടുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇതിപ്പോൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞ വിഷയമാണ് അല്ലേ? ഇത് ചോദ്യമായി ഉയർന്നു വന്ന കാര്യമാണ്. എ ജിയുടെ നിയമോപദേശത്തിന് ശേഷം ഉടൻ നടപടി എന്നാണ് നേതാക്കൾ തന്നെ കോടിയേരിയെന്ന് പറഞ്ഞിട്ടുള്ളത്. നിയമോപദേശം വന്ന ഇത്ര സമയമായിട്ടും ഒരു പൊതു പ്രസ്താവന പോലും നടത്താത്തതിൻ്റെ അർത്ഥം എന്താണ്? ഈ കാര്യത്തിൽ അക്ഷന്തവ്യമായ കാലവിളംബം ഉണ്ടായി എന്ന നിലയ്ക്കുള്ളൊരു വ്യാഖ്യാനം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്.
താങ്കൾ ആ നിലപാട് തന്നെ സ്വീകരിക്കുന്നതിൽ അത്ഭുതത്തിന് അവകാശവുമില്ല. പക്ഷേ സാമാന്യ യുക്തി പ്രയോഗിച്ചാൽ ഏത് നിലവാരത്തിൽ എപ്പോൾ എങ്ങനെയാണ് കാലവിളംബം വന്നു എന്ന് പറയേണ്ടി വരും. നോക്കൂ, ഈ കാര്യത്തിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് മുതൽ, അതാണ് ആദ്യത്തെ ഭിന്നാഭിപ്രായ റിപ്പോർട്ട് ഔദ്യോഗികമായി ഔപചാരികമായി സർക്കാരിന് ലഭിക്കുന്നത്, അത് മുതലുള്ള ദിവസങ്ങൾ എണ്ണിയാൽ എന്ത് കാലവിളംബമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്? ശ്രീ ഭാസുരേന്ദ്ര ബാബു, സർക്കാരിനെ വെല്ലുവിളിക്കുന്ന, മുന്നണിയെ വെല്ലുവിളിക്കുന്ന ഒരു മന്ത്രിക്ക് വേണ്ടിയാണ് ഈ കാലവിളംബം, അതിലാണ് സംശയം വരുന്നത്. സർക്കാരിനെ വെല്ലുവിളിക്കുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ ചിരിക്കരുത്. കാരണം റവന്യൂ മന്ത്രിയാണ് അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ എന്നാൽ ആ ജില്ലയുടെ ഭൂമിയുടെ അധികാരം അല്ലെങ്കിൽ ഭൂമിയുടെ സംരക്ഷണം ജില്ലാ കളക്ടർക്കാണ് എന്ന് കൃത്യമായി ഇന്ന് എജി എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ആ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് ജില്ലാ കളക്ടർ തയ്യാറാക്കിയിരുന്ന റിപ്പോർട്ട് എന്നത് കൃത്യമായി നിയമസാധുതയുള്ള വിഷയം തന്നെയാണ്. അങ്ങനെ ജില്ലാ കളക്ടറെ ആരാണ് ചുമതലപ്പെടുത്തിയത്? റവന്യൂ മന്ത്രിയാണല്ലോ. റവന്യൂ മന്ത്രി എന്നത് ഈ സർക്കാരിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ഈ മന്ത്രിസഭയിലെ ഭാഗമായ ഒരു മന്ത്രി മറ്റു മന്ത്രിയെ വെല്ലുവിളിച്ചിരിക്കുന്നു, അതായത് സർക്കാരിനെ തന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു. അങ്ങനെ വെല്ലുവിളിച്ച് കോടതിയിലേക്ക് പോയ മന്ത്രിക്കാണ് നിങ്ങൾ സമയം കൊടുക്കുന്നത്. അല്ല, ആ കാര്യത്തിനകത്ത് മന്ത്രി ഈ റിപ്പോർട്ടിനെ വെല്ലുവിളിച്ച് കോടതിയിൽ പോകുന്നത്, ഇതിന് മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അക്കാര്യത്തിൽ താങ്കൾക്ക് അതിനകത്തുള്ള സവിശേഷമായ സാഹചര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. പക്ഷേ ഒരിക്കൽ മന്ത്രി അല്ലാതായി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സുലഭമായി അതിനുള്ള അവകാശമുണ്ട് സ്മൃതി. അത് നാം കാണേണ്ടത് തന്നെയാണ് സ്മൃതി, നാം അത് കാണേണ്ടത്. മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം. മന്ത്രി അല്ലാതായി തീരട്ടെ, അതിനധികം സമയം വേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായും ഈ റിപ്പോർട്ടിനെതിരെ കോടതിയിലേക്ക് പോകുവാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അത് ഇപ്പോഴേ കയറി ചെയ്യുന്നതിൻ്റെ ഒരു സാങ്കത്യം മന്ത്രിയായിരിക്കുമ്പോൾ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എങ്കിലും അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് സംഭവിക്കുമ്പോൾ അതിന് സമയം വീണ്ടും നൽകുന്നത് എന്തിനാണ്? CPM എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു? അത് സംഭവിക്കുമ്പോൾ എന്തിന് ഈ സമയവുമായി അത് ബന്ധിപ്പിക്കുന്നത്? ഒരു കാര്യം കൃത്യമായും നമുക്ക് ഇതിനു മുമ്പുള്ള അനുഭവങ്ങൾ, സമയം പ്രധാനമാണ്. കൃത്യമായും പഴയ അനുഭവങ്ങൾ തന്നെയാണല്ലോ ശ്രീ ഭാസുരേന്ദ്ര ബാബു. EP ജയരാജന്റെ കാര്യത്തിൽ വളരെ പെട്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഗൗരവമുള്ളതാണ് ആരോപണം എന്ന പ്രതികരണം വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്നു. ശശീന്ദ്രന്റെ വിഷയത്തിലും ഗൗരവമുള്ളതാണെന്ന പ്രതികരണം പെട്ടെന്ന് വന്നു. രാജിയും പെട്ടെന്ന് വന്നു അല്ലേ? ഈ കാര്യത്തിൽ മാത്രം ഇത് ഗൗരവമുള്ളതല്ല എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അക്കാര്യത്തില് താങ്കൾ സൂചിപ്പിക്കുന്ന സ്പീഡ് അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു താങ്കൾക്കും അറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് വളരെ സ്പീഡിൽ അക്കാര്യത്തിലേക്കും നിഗമനങ്ങളിലേക്കും നടപടികളിലേക്കും എത്താൻ കഴിഞ്ഞത്. ഈ ഇ പി ജയരാജൻ്റെ കാര്യത്തിൽ 13-ാമത്തെ ദിവസം അക്കാര്യത്തിൽ നടപടി വന്നു. അതിന് കാരണം ധാർമ്മിക സദാചാര കാര്യങ്ങൾ ഉൾക്കൊണ്ട പ്രശ്നങ്ങളായിരുന്നു അത് രണ്ടും. ഇതിലും ധാർമ്മികതയുണ്ട്, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അങ്ങനെ വരുമ്പം അതേ സംബന്ധിച്ച് വ്യത്യസ്തമായൊരു നിലപാട് ആ മന്ത്രിക്കോ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടിക്കോ ഇല്ലായിരുന്നു സ്മൃതി. ഇവിടെ എന്താണ്? മന്ത്രി ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മന്ത്രി അക്കാര്യത്തിൽ തയ്യാറല്ല. താങ്കൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നു NCP തയ്യാറല്ല. NCP തയ്യാറല്ലാത്തതുകൊണ്ട് CPM എത്ര വേണമെങ്കിലും സമയം നൽകും. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. NCP തയ്യാറല്ല, മന്ത്രി തയ്യാറല്ല എന്നത് മുൻ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമുക്കിത് സംസാരിക്കേണ്ടി വരുന്നത്. അതേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതിനാണ് ഗൗരവം എന്നുള്ളത് ആര് നിശ്ചയിക്കുന്നു എന്നുള്ളതാണ്. ശ്രീ ജോസ് പ്രകാശ്, CPM എല്ലാ കാലത്തും ഈ വിഷയത്തിൽ, ഭൂമി കയ്യേറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്തിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ CPMന്റെ സംസ്ഥാന സമിതിയും ചേർന്നു. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, ഏറ്റവും കാത്തിരുന്ന ദിവസം. AG നിയമോപദേശം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതാണ്, നിയമോപദേശത്തിന് കാത്തിരിക്കുന്നു. അത് കാത്തിരിക്കേണ്ടതില്ല എന്ന നിലപാട് CPM ഉണ്ടായിരുന്നെങ്കിലും CPM അത് പറഞ്ഞത് പിന്നീട് CPM അതിനെ അംഗീകരിക്കുന്ന സാഹചര്യം വന്നു. ഇപ്പോൾ നിയമോപദേശം കിട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ 20-ാമത്തെ മണിക്കൂർ ആവുകയാണ്. എന്താണ് ഇപ്പോഴും അദ്ദേഹം മന്ത്രിയായി തുടരുന്നത്? ഇക്കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും റവന്യൂ മന്ത്രി എടുത്തിട്ടുള്ള നിലപാട് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യം വളരെ വ്യക്തമായിരുന്നു. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി മാറി നിന്നിരുന്നു എങ്കിൽ അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യശസ് ഉയർത്തുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം അത് ചെയ്തില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി അത് ചെയ്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള ഒരു പാർട്ടിക്ക് നിങ്ങൾ രാജിവെക്കണം എന്ന് പരസ്യമായി ആവശ്യപ്പെടുന്നതിന് പരിമിതിയുണ്ട്. അതൊരു ജനാധിപത്യ മര്യാദയല്ല, ഇടതുപക്ഷ മുന്നണി ബന്ധത്തിനും അത് നല്ലതല്ല. അതുകൊണ്ട് ഉള്ള കുറച്ച് സാവകാശം ഇതിനകത്ത് വേണ്ടി വന്നു. LDF പാർട്ടികൾക്ക് ഒരു നിലപാടെടുക്കേണ്ടി വന്നു. പക്ഷേ നിങ്ങൾ പ്രതിക്കൂട്ടിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. CP എക്സിക്യൂട്ടീവിൽ കാനം പറഞ്ഞതായിട്ടുള്ള വാർത്ത പുറത്തു വന്നിട്ടുള്ളതാണ്.
ജനജാഗ്രത യാത്ര അത് കഴിയട്ടെ, അത് കഴിയുന്നത് വരെ നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് കൊണ്ടാണ്, അതായത് പാർട്ടിയോട് വിശദീകരിക്കുകയാണ് കാനം, മറ്റു നേതാക്കളോട് വിശദീകരിക്കുകയാണ്, ഈ ജനജാഗ്രത യാത്ര കഴിയുന്നവരെ നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് കൊണ്ടാണ് ഈ നിയമോപദേശത്തിന് വിട്ടിരിക്കുന്നത്, അതങ്ങനെ കഴിയട്ടെ എന്ന്. അപ്പോൾ സി പി ഐക്കും ഈ അധികാര ദുർവിനിയോഗത്തിൽ തുല്യ പങ്കുണ്ട്. അങ്ങനെ പറയുന്നതിനകത്ത് ഒരർത്ഥമില്ല. കാനം രാജേന്ദ്രൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കറിവില്ല. തീർച്ചയായിട്ടും ഒരു കാര്യം ശരിയാണ്, ആ ജാഥ നടക്കുന്ന സമയത്ത് ഇത്തരം ഒരു വിഷയത്തിനകത്ത് കയറി പിടിച്ച് അതിൻ്റെ വിഷയം മാറ്റുക, കേരളത്തിലെ യു ഡി എഫിൻ്റെ നയങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത ഉണ്ടായിരുന്നു. ബി ജെ പി നടത്തിയ വെല്ലുവിളിച്ച് കേരളത്തെ ജനങ്ങളെ വെല്ലുവിളിച്ച് നടത്തിയ ഒരു ജാഥയുണ്ട്. ആ ജാഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ആ ജാഥയിൽ എന്താണ് സംഭവിച്ചത്? ജാഥയിൽ ഈ വിഷയം കൊണ്ടുവന്നതാരാണ്? തീർച്ചയായിട്ടും അതിനകത്ത് തോമസ് ചാണ്ടി അന്ന് അവിടെ എടുത്ത ഒരു സമീപനം, ആലപ്പുഴയിൽ പ്രസംഗിച്ച രീതിയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് മുന്നണി മര്യാദയ്ക്ക് ചേർന്നതായിരുന്നു. അങ്ങനെ മുന്നണി മര്യാദയ്ക്ക് ചേരാത്ത പ്രസംഗം നടത്തി നിങ്ങളെ വെല്ലുവിളിച്ച ഒരു മന്ത്രി ഇപ്പോഴും തുടരുകയാണ് നിയമോപദേശം ശേഷവും. തുടരുമെന്ന് എൻ സി പി വെല്ലുവിളിക്കുകയാണ്, തുടരുമെന്ന് എൻ സി പി വെല്ലുവിളിക്കുകയാണ്. ഒരു സാഹചര്യമില്ല രാജിവെക്കാനെന്നാണ് ഇന്നുകൂടി പീതാമരം മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അത് അവരുടെ നിലപാടാണ്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേരുമ്പോൾ തീർച്ചയായിട്ടും സി പി ഐയും സി പി ഐ ഒരു ഇടതു സ്വഭാവമില്ലാത്ത മുന്നണിയിലെ ഈ പാർട്ടിയെ എന്തിനാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, അതെ, ഞാൻ പറഞ്ഞു അതൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന അന്ന് മുതൽ എടുത്തിട്ടുള്ള പ്രഖ്യാപിതമായ നയത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനം ഈ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിലപാട് സമീപനം ഉണ്ടാവുകയും തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ അതിനകത്തൊക്കെ ഒരു മുന്നണി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില സാവകാശം, ഒരല്പം കാലതാമസം ഉണ്ടായി എന്നുള്ളതല്ലാതെ കൃത്യമായ നിലപാടുമായിട്ട് തന്നെയാണ് നേരത്തെ പോകുന്നത്. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ഉയർന്നു വന്ന ഒരു ചോദ്യം, എന്നോട് ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ജിയുടെ ഉപദേശം തീർച്ചയായിട്ടും തോമസ് ചാണ്ടിക്ക് അനുകൂലമായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞൊരു നിലപാടുണ്ട്, അങ്ങനെ ആകാൻ പാടില്ല, അങ്ങനെ ആകാനുള്ള ഒരു സാധ്യതയുമില്ല. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വളരെ സ്പെസിഫിക്കാണ്, വളരെ വ്യക്തമാണ്, വളരെ സമഗ്രമാണ്. അവിടെ കയ്യേറ്റം നടന്നിട്ടുണ്ട്. ആ കയ്യേറ്റം നടന്നതിൽ തോമസ് ചാണ്ടിക്ക് ഉത്തരവാദിത്തമുണ്ട്. കാര്യങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് ജില്ലാ കളക്ടറുടെ നടപടിയിലേക്ക് തന്നെ എത്തുകയാണ്. അതെ, അങ്ങനെ അതങ്ങനെ തന്നെയാണ് വരേണ്ടതും, അങ്ങനെ തന്നെയാണ് വരേണ്ടതും. ജില്ലാ കളക്ടർ തന്നെയാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടതും ആ നടപടി ഉണ്ടാവുകയും ചെയ്യും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല. ആ രാജിയുടെ കാര്യത്തിനകത്ത് ചില കാലതാമസം ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ഓരോ പാർട്ടിയും സി പി എമ്മിനൊപ്പം തന്നെ സി പി എം മറുപടി പറയേണ്ട വിഷയമാണ്. നിങ്ങൾ പുറത്ത് വളരെ ശക്തമായ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതിന് നിങ്ങൾക്ക് എത്ര ചെറുക്കാനാകുന്നുണ്ട്? എൻ സി പി എന്ന പാർട്ടിയുടെ തീരുമാനത്തെ അത് ആ രീതിയിൽ തന്നെ നടപ്പാക്കാൻ സി പി എം ഒരുങ്ങുമ്പോൾ അതിന് തടയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? എൻ സി പിയുടെ തീരുമാനത്തെ കണ്ണിക്കുകയോ എതിർക്കുക എന്നുള്ളതൊന്നും എൽ ഡി എഫിൻ്റെയോ സി പി ഐയുടെയോ ഒരു നയമൊന്നുമല്ല. ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിതമായ നയമുണ്ട്, കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള കർശനമായ നിലപാട്. ആ നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടാകും. അതിലൊരു കാലതാമസം ഉണ്ടായി, ദിവസങ്ങളുടെ ചില വ്യത്യാസം ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ആ ദിവസങ്ങളുടെ വ്യത്യാസം ഉണ്ടാകാതെ, കാലതാമസം ഉണ്ടാകാതെ നേരത്തെ തന്നെ തീരുമാനം ഉണ്ടായിരുന്നു എങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള കാര്യത്തിനകത്ത് തർക്കമില്ല. ശ്രീ എം ലിജു, സോളാർ വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ലഭിക്കുന്നു, അതിന്മേൽ നിയമോപദേശം, അതിന്മേലുള്ള നടപടി എല്ലാം വളരെ വളരെ പെട്ടെന്നായിരുന്നു. വാർത്താ സമ്മേളനം വിളിച്ച് അക്കമിട്ട് നിരത്തി ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു മുഖ്യമന്ത്രി. ഇപ്പോൾ എ ജിയുടെ ഉപദേശം കിട്ടിയിട്ട് 20 മണിക്കൂറിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ. ഇപ്പോഴും ആ ഉപദേശം അട്ടപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. തീരുമാനം നടപ്പാക്കാൻ ഇനിയും മാറ്റി മാറ്റി സി പി എം സെക്രട്ടേറിയറ്റിലേക്ക് വിട്ടിരിക്കുന്നു. അതിനുശേഷം എൽ ഡി എഫ് യോഗം ചേരും, പിന്നീട് എൻ സി പിയുടെ കാര്യങ്ങൾ വിശദീകരിക്കും. എൻ സി പി പറയുന്നത് കേൾക്കും. എൻ സി പി പറയുന്നത് ശശീന്ദ്രൻ തിരിച്ചു വരുമെന്നാണ്, ശശീന്ദ്രന് വേണ്ടി തോമസ് ചാണ്ടി ഇറങ്ങിക്കൊടുക്കുമെന്നാണ്. അത് നേരത്തെയുള്ള തീരുമാനമാണ്, അതായത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയമൊന്നുമല്ല, നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ശശീന്ദ്രൻ മടങ്ങി വരികയാണെങ്കിൽ തോമസ് ചാണ്ടി ഇറങ്ങും, ആ നിലയ്ക്കാകും കാര്യങ്ങൾ പോവുകയെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഇനി പീതാംബരം മാസ്റ്റർ പറയുകയാണ്. പീതാംബരം മാസ്റ്റർക്ക് മുഖം രക്ഷിക്കാൻ എന്തെങ്കിലും പറയണമല്ലോ. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വിഷമമുണ്ടാക്കുന്നത് സി പി എം എന്ന കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലപാടാണ്. എത്ര ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിക്കുന്ന പാർട്ടി സി പി എം ആണ് കേരളം ഭരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ജില്ലയുടെ ഭരണാധികാരി വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് നൽകുകയാണ്, ഇവിടെ സർക്കാർ ഭൂമിയുടെ കയ്യേറ്റമുണ്ടായി, ഇതൊരു ക്രിമിനൽ ഒഫൻസാണ്, നോൺ ബെയിലബിൾ ഒഫൻസാണ്, 3 വർഷം മുതൽ 5 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. ആ റിപ്പോർട്ട് വാങ്ങി നേരത്തെ സ്മൃതി പ്രയോഗിച്ചതുപോലെ ഭരണത്ത് വെച്ചിട്ട് ഓരോ ദിവസം ഓരോ കമ്മിറ്റി കൊടുക്കുക, ബ്രാഞ്ച്, എൽ സി, എ സി, സംസ്ഥാന കമ്മിറ്റി, ഇനി സെക്രട്ടേറിയറ്റ്, അത് കഴിഞ്ഞ് പോളിറ്റ് ബ്യൂറോ കൊടുക്കും. ഇവരെന്താ വിചാരിക്കുന്നത്? ഇത് പാർട്ടി സെൽഫ് ഭരണം എന്നാണോ? ഇവരുടെ പാർട്ടി അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ നിലനിൽക്കാൻ പറ്റുമെന്നാണോ? എന്ന് പറഞ്ഞാൽ ഒരു ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട്
ആ റിപ്പോർട്ടിന് ഒരു വിലയും കൊടുക്കാതെ ഒരു സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നുണ്ട് നിയമോപദേശം ചാണ്ടിക്കെതിരാണെന്ന്. യഥാർത്ഥം ഇനി ആ റിപ്പോർട്ട് കണ്ടിട്ട് മാത്രമേ അതിൽ അഭിപ്രായം പറയാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. അതിലെ വിവരങ്ങളൊക്കെ ലിജു പുറത്തു വന്നു കഴിഞ്ഞു. വിവരങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു ലിജു. നിയമോപദേശം കൃത്യമാണ്, ജില്ലാ കളക്ടർ റിപ്പോർട്ടിനെ ശരിവെക്കുന്നതാണ്. നിയമോപദേശം കൃത്യമാണ്, തീർച്ചയായും നിയമോപദേശം കൃത്യമാണ് എന്നുണ്ടെങ്കിൽ പിന്നെയും നീട്ടിവെക്കുന്നു എന്ന് വെച്ചാൽ സി പി എമ്മിന് എന്താണ് ചാണ്ടിയെ സംരക്ഷിക്കാൻ ഇത്രമാത്രം താല്പര്യം വന്നതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ശ്രീ ഇ പി ജയരാജന് ഈ ഒരു ആനുകൂല്യം ലഭിച്ചില്ല, ശ്രീ ശശീന്ദ്രന് ഈ ഒരു ആനുകൂല്യം ലഭിച്ചിട്ടില്ല. മുൻകാലങ്ങളിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അവരുടെ സംഘടനാപരമായിട്ട് പോലും പലർക്കും ഇത്തരം ആനുകൂല്യം ലഭിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് തോമസ് ചാണ്ടി എന്ന പണക്കാരന് സി പി എം സംസ്ഥാന നേതൃത്വത്തോട് ഇത്രമാത്രം പ്രതിബദ്ധത, അല്ലെങ്കിൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിന് തോമസ് ചാണ്ടിയോട് ഇത്രമാത്രം കടപ്പാട് എന്താണ്? കേരളം അത് അറിയാൻ ആഗ്രഹിക്കുന്നു. നീട്ടി 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 കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ അവസാനം വരെ അങ്ങയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചാണ്ടി അങ്ങൊന്ന് പുറത്തിരിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന, ഒരു കേഴലാണ് യഥാർത്ഥത്തിൽ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ അല്ല, ഞാൻ ഈ എൻ സി പി എന്നൊക്കെ പറഞ്ഞ ഒരു കോമഡിയല്ലേ സ്മൃതി? എൻ സി പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചാണ്ടി ഈ സ്പോൺസേഡ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനപ്പുറത്ത് കേരളത്തിൻ്റെ എൻ സി പിയുടെ പ്രസക്തി എന്താണ്? എൻ സി പി ദേശീയ തലത്തിൽ പ്രസക്തമായ ഒരു പാർട്ടിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. ശരത് പവാറിന് അതിന് പ്രസക്തിയുണ്ട്. ഇവിടെ ഒരു ചാണ്ടിയുടെ ഒരു പാർട്ടി അവരെല്ലാം കൂടെ ഒരു തീരുമാനിക്കുന്നു എന്നതിനപ്പുറത്ത് ഇതിനെന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ എൻ സി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടൊന്നും സി പി എമ്മിന് പ്രശ്നമല്ല. ഇതിനേക്കാളൊക്കെ വലിയ പാർട്ടികളെ അവർ എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, വലിയ നേതാക്കന്മാരെ പുറത്താക്കിയിട്ടുണ്ട്, ഗൗരിയമ്മ ഉൾപ്പെടെയുള്ള ആളുകളെ തട്ടിപ്പുറത്താക്കിയ പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് ചാണ്ടി ഒരു ഫാക്ടറാണ്, നമുക്ക് മനസ്സിലാവുന്നതാണ്. സി പി എം സംസ്ഥാന നേതൃത്വത്തിന് ചാണ്ടിയെ കൈയൊഴിയാൻ കഴിയാത്ത ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് ചാണ്ടിയോട് മുഖം രക്ഷിക്കാൻ വേണ്ടി കേഴുകയാണ്. ചാണ്ടി സാറിനെ അവസാനം വരെ ഞങ്ങൾ നോക്കി, ഇനി രക്ഷയില്ലെങ്കിൽ ഇങ്ങനെയാവാം. അതാണ് ആ നീട്ടിക്കൊണ്ടുപോകലാണ്, ആ മുട്ടിൽ വീണിഴയുന്ന സി പി എം സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു ദയനീയമായ കാഴ്ചയുണ്ട്. അതാണ് കേരളത്തിൻ്റെ ജനാധിപത്യത്തെ ഒരു അശ്ലീലമാക്കി മാറ്റുന്നത്. അവിടെയാണ് കേരള ജനാധിപത്യത്തെ നമുക്ക് എല്ലാവർക്കും ആശങ്ക ഉണ്ടാക്കുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതാണ് ഇവിടെ പൊതുസമൂഹവും മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ അങ്ങനെയല്ലെന്ന് വിശദീകരിക്കാൻ സി പി എം നേതൃത്വത്തിനാവണം. ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു നേതാക്കളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വരേണ്ട എന്ന തീരുമാനം പോലും എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു പൊതു പ്രസ്താവന വേണ്ട, അവർക്കകത്ത് തന്നെ തീരുമാനിച്ചാൽ മതി, തീരുമാനം നടപ്പാക്കുമ്പോൾ അറിയിച്ചാൽ മതി എന്ന നിലയ്ക്കാണ് ഈ വിഷയത്തെ കാണേണ്ടത്. ഇതേ സംബന്ധിച്ച് എൻ സി പി എന്ന പാർട്ടി ഒരു കോമഡിയായി ലിജു പറഞ്ഞു. ലിജുവിൻ്റെ കോമഡിയിലെ ഡ്രാമയിലായിരുന്നു കുറേ നാൾ അവരൊക്കെ. ഈ ഏറ്റവും വലിയ കൊമേഡിയനെ ആവിഷ്കരിച്ച് അവതരിപ്പിച്ചത് നിങ്ങളുടെ വലിയ കൊമേഡിയനായിരുന്നു, വലിയ പാർട്ടിയായിരുന്നു സാർ. അതുമാത്രമല്ല, ഇന്നലത്തേക്ക് ശേഷം നിങ്ങളെക്കാൾ വലിയൊരു കോമഡി കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെയൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ അതങ്ങനെ പറഞ്ഞു പോകരുത്. ഞാൻ പറയുന്നൊരു കാര്യം താങ്കളും പറയുകയുണ്ടായി സ്മൃതിക്കൊപ്പം, ഇത് അട്ടത്ത് വെച്ചിരിക്കുകയായിരുന്നു, ഭരണത്ത് വെച്ചിരിക്കുകയായിരുന്നു. ആശ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ ഇല്ലേ? എത്ര ദിവസം മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ ഫയലിരുന്നു, അത് റവന്യൂ മന്ത്രിയുടെ കയ്യിൽ കിട്ടി, പിറ്റേ ദിവസം റവന്യൂ മന്ത്രി മുഖ്യമന്ത്രിക്ക് കൈമാറി, അന്നേക്കന്ന്